എന്താ പറയാ, പറയാൻ ഇങ്ങനത്തെ ഇങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്താൽ അതിങ്ങനെ കുറേ നീണ്ടു പോകും. അതാണ് അറിയാലോ, ശ്രുതി ലക്ഷ്മി ആക്ട്രസ് ഡാൻസർ എക്സെട്ര എക്സെട്ര. അതെ, ഞാൻ അത് മാത്രമല്ല, ഞാൻ ആദ്യം ചെയ്ത നിഴലുകളിൽ ഞാൻ പ്രേതമായി കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്രേതമായി ആളാണ്. അന്ന് ഈ സീരിയലുകളുടെ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ഞങ്ങള് ഗൾഫിലൊക്കെ ഇരുന്നിട്ട് വിടാണ്ട് കണ്ടിരുന്നു. എനിക്ക് ഹൊറർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കിങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് ഒന്നും ഇല്ല ഫിലിം ഫീൽഡാണെങ്കിൽ തന്നെ, ഞാൻ ഇങ്ങനെ കുറച്ച് അങ്ങനെ ഇങ്ങനെ നിൽക്കുക. അപ്പം ചേച്ചിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ടല്ല, എൻ്റെ ചേച്ചിയാണ്. ഞാൻ എനിക്കിങ്ങനെ അതൊരു പറയാൻ എനിക്ക് അറിയില്ല. അതാണ് ചില ചില റിലേഷൻഷിപ്സ് നമുക്ക് അത് പറയുമ്പോൾ അതിൻ്റെ ഒരു സത്യമാണ്. അതിനാ ഒന്നും പറയാതെ കൊണ്ട് തന്നെ. ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? അത് ചേച്ചിനോട് എപ്പോഴെപ്പോഴും ഞാൻ പാടിപ്പിക്കും. ഓരോ പാട്ട് എനിക്ക് കേൾക്കുമ്പോൾ എനിക്ക് ക്ലാസ്മേറ്റ്സിലെ കാത്തിരുന്ന പെണ്ണ് അത് ഭയങ്കര ഇഷ്ടമാണ്. നോട്ട് ബുക്കിലെ പാട്ട് എനിക്കിഷ്ടമാണ്. പിന്നെ ചേച്ചിയൊരു മെഹറും അതല്ല ഒരു ഹിന്ദി പാട്ട് ചേച്ചി എനിക്കൊന്നും പരിചയപ്പെടുന്നില്ല. അത് എനിക്ക് പേരറിയില്ല. ഞാൻ പറയും ചേച്ചി എനിക്ക് പാടിത്തന്നൊരു പാട്ടാണല്ലോ, അത് എന്താണ് എന്താണെന്ന് എപ്പോഴും ഇതാവും. പക്ഷെ ചേച്ചി പാടിയതിൽ എനിക്കിഷ്ടം ക്ലാസ്മേറ്റ്സിലെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിരുന്ന് പാടിപ്പിക്കും, പാടിപ്പാടി തൊണ്ടയൊക്കെ ഇങ്ങനെ ചേച്ചി റെസ്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ചേച്ചി പാടി ചേച്ചി പാടും. ഞാനിപ്പോൾ പ്ലേ ബട്ടൺ ഓൺ ചെയ്യാൻ പോവാണ്. ഓക്കെ. കാത്തിരുന്ന പെണ്ണല്ലേ കാലമേറെയായില്ലേ, മുള്ളു പോലെ നൊന്തില്ലേ നോവിലിന്നു തേനല്ലേ, വൈകി വന്ന രാവല്ലേ രാവിനെന്തു കുളിരല്ലേ, ഉള്ളിലുള്ള പ്രണയം തീയല്ലേ. കാത്തിരുന്ന പെണ്ണല്ലേ കാലമേറെയായില്ലേ. ഇതിങ്ങനെ പാടി കഴിയുമ്പോ ഞാൻ ഇങ്ങനെ പിടിച്ച് ഞെക്കി ഇടയ്ക്ക് പിടിച്ച് ഇടിക്കുകയൊക്കെ അങ്ങനെ ഇടിക്ക പിച്ച. ഞാൻ പറഞ്ഞു മോളെ കല്യാണം ആകുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഈ ഈ ചേച്ചി അനിയത്തി സൗഹൃദം എന്ന് തന്നെ പറയാം അല്ലേ. ഈ സൗഹൃദം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഫ്ലോറിൽ വന്നിട്ടാണ് ഓരോരുത്തരും ഞങ്ങൾക്ക് ഇവിടെ നല്ല വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അടുത്ത ടൈം ഫോർ എൻ എൽ ഇ ഡി. ഓക്കെ, ഇത് കേട്ടു നോക്കാം. ഓക്കെ. ഹായ് ചിന്നു, നമ്മൾ എന്ന ചിത്രത്തിലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. 10 വർഷത്തോളമായി ഈ സുഹൃത്ത് ബന്ധം. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഞാൻ ജ്യോത്സ്ന എന്നുള്ള കലാകാരി, പാട്ടുകാരി എന്നതിലുപരി വളരെ നല്ലൊരു മനസ്സിനുടമയാണ്. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒരു പേഴ്സണാണ് ജ്യോത്സ്ന. എന്തായാലും ഈ ഒരവസരത്തിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒട്ടേറെ നല്ല നല്ല കാര്യങ്ങൾ ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ സാധിക്കട്ടെ. ഇപ്പോൾ തന്നെ ജ്യോത്സ്ന ഒരു വലിയൊരു കമ്പോസിങ് ചെയ്ത് നല്ലൊരു വർക്ക് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. അതിന് തീർച്ചയായിട്ടും എൻ്റെ സപ്പോർട്ടൊക്കെ ഞാൻ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും നല്ലൊരു വർക്കുകളെല്ലാം ചെയ്യാനുള്ള ഭാഗ്യം മോൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. പ്രാർത്ഥനയും നേരുന്നു.